ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംപ്രസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു ട്രാവൽ വ്ളോഗാണ്. കണ്ണൂരേക്ക് ഒരു യാത്ര. അപ്പോൾ ആ യാത്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വ്ളോഗിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ അത് മറ്റൊന്നുമല്ല, നമ്മളുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും, കണ്ണൂരിൽ മാത്രമല്ല എല്ലാവരുടെയും പ്രിയപ്പെട്ട ക്ഷേത്ര സന്നിധി, മടപ്പുര പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. അപ്പോൾ മടപ്പുര എന്നൊക്കെ പറയും. അപ്പോൾ ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു യാത്ര. അപ്പോൾ ഇതാ പുറത്തിറങ്ങി ചുറ്റിലും ഒന്ന് കണ്ണുപിടിച്ച് നോക്കുമ്പോഴേക്കും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ തന്നെ പാലിക്കേണ്ട ഉള്ളതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വളരെ പരിമിതമായിട്ട് മാത്രമേ ഇവിടെ എത്തുന്നുള്ളൂ. പിന്നെ ഇതാ കണ്ടില്ലേ, നമ്മൾ ചന്തകളിലെ ഷോപ്പൊക്കെ ഇടയുള്ള രണ്ട് സൈഡിലുള്ള ഷോപ്പ് നോക്കുന്ന സമയത്ത് ആളുകളൊക്കെ വളരെ കുറവായിട്ടാണ് അതിൻ്റെ അകത്ത് കയറുന്നതും, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിലുമൊക്കെ ആയിട്ട് വളരെ കുറച്ച് ആളുകളെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പതുക്കെ മുന്നോട്ട് എത്തി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് നടക്കുന്ന സമയത്ത് നമുക്കിവിടെ സാനിറ്റൈസറൊക്കെ നൽകിക്കൊണ്ടാണ് അവർ നമ്മളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ എല്ലാവരും ആ ഒരു ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് കയറ്റുന്നത്. ഇനി ചെരുപ്പുകളൊക്കെ ഒരു വശത്ത് നമ്മൾ അതിൻ്റെ സ്ഥലത്തൊക്കെ വെച്ചതിന് ശേഷം മുന്നോട്ടിങ്ങനെ നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ചോറൂണ് കൊടുക്കുന്ന ആ ഒരു സ്ഥലം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വഴിപാട് കൗണ്ടർ ഇതുപോലെ കാണാൻ പറ്റും. പിന്നെ വീണ്ടും നമ്മളിതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ്. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ടിട്ടുള്ള വളരെ ചുരുക്കത്തിലാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടെ ചെറുതായിട്ടൊന്ന് ക്യാമറയിലൂടെ നോക്കിയപ്പോൾ മുത്തപ്പനും തിരുവപ്പനെയൊക്കെ അവിടെ കണ്ടു. ആ ഒരു ചെണ്ടയുടെ ശബ്ദമൊക്കെ കേൾക്കാമായിരുന്നു. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഊട്ടുപുരയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഊട്ടുപുരയിലൊന്നും ആരുമില്ല, വിജനമായിട്ട് കിടക്കുകയാണ്. ഇനി നമ്മൾ നേരെ കാണുന്ന ഈ ഒരു പുഴ, ആ ഒരു പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പറശ്ശിനിക്കടവ്, ഈ ഒരു പുഴ ഉണ്ടല്ലോ കപ്പമ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പുഴ, അത് വളരെ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു തീരത്ത് ആണ് നമ്മുടെ ഈ ഒരു പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലത്ത്. അങ്ങേയറ്റം വളരെ നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു അന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ഈ ഒരു പുഴയുടെ ഭംഗിയൊക്കെ കുറച്ച് നേരം ഒന്ന് ആസ്വദിച്ചു. അപ്പോൾ ഈ പുഴയിൽ കൈയും കാലുകളൊക്കെ ഒന്ന് കഴുകി ശുദ്ധി വരുത്തിയതിന് ശേഷമാണ് ഇവരൊക്കെ ക്ഷേത്രത്തിനകത്തേക്ക് ഇതുപോലെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളും ഈ ഒരു പുഴയിലേക്ക് ഇറങ്ങി കൈകാലുകളൊക്കെ വൃത്തിയാക്കി ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് ഇറങ്ങി. ഇനി നമ്മൾ അതിനുശേഷമാണ് പതുക്കെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ മനസ്സും ശുദ്ധമായ ഒരു മനസ്സും ശരീരവും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഈ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് എല്ലാവരും ഇതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ നിരോധിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ ഒരു നിർവാഹവും ഇല്ല. അപ്പോൾ പുറത്തിറങ്ങി ഇതാ ഊട്ടുപുരയൊക്കെ അവിടെ വിജനമായിട്ട് കിടക്കുകയാണ്. ഇതാ ചെറിയൊരു മിന്നായം പോലെ നമുക്ക് ഇതിലേക്കൂടെ മുത്തപ്പനും തിരുവപ്പനും ഈ ഒരു ക്ഷേത്രത്തിന് പുറത്തുകൂടെ ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ മുത്തപ്പ ക്ഷേത്രത്തിനകത്തു നിന്ന് നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ആലോചിക്കുന്നുണ്ടോ അവിടെ ഇന്ന് ചായയും അതൊക്കെ കിട്ടിയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രസാദം കിട്ടി, പക്ഷേ പ്രസാദം കിട്ടിയിരിക്കുന്നത് ഒരു കുഞ്ഞ് ഒരു കവറിലാണ് നമുക്ക് കിട്ടിയത് പ്രസാദം. അപ്പോൾ ആ വമ്പയറും തേങ്ങാ കഷ്ണങ്ങളും അതൊക്കെ മാത്രമേ കിട്ടിയുള്ളൂ, നമുക്ക് ചായയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതാണ്ടോ നമ്മൾ ഇതുപോലെ നമ്മളാ പയറും തേങ്ങാ കഷ്ണങ്ങളും നമ്മളെ പ്രസാദം മുത്തപ്പൻ്റെ പ്രസാദം കഴിച്ചു. എന്നിട്ട് ചുറ്റിലും ഒന്ന് വീണ്ടും ഒക്കെ ഒന്ന് നോക്കി, വല്ല ചന്തയിലൊക്കെ കുറച്ച് ആളുകളൊക്കെ കാണാം ഇനിയും ഉണ്ടാവുമോ എന്നൊക്കെ നോക്കിയപ്പോൾ വളരെ ആൾ കുറവ് തന്നെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഓരോ കൗതുകകരമായിട്ടുള്ള ഫോട്ടോസും ചെറിയ ചെറിയ പ്രതിമകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്ന് നീങ്ങി. അതോടൊപ്പം തന്നെ കുട്ടികളൊക്കെ കളിക്കാനായിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ നിറയെ അവിടെ ഉണ്ട്. പക്ഷേ കോവിഡ് പ്രോട്ടോക്കോൾ ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ, കോവിഡ് ഉള്ളതുകൊണ്ട് തന്നെ ആളുകളൊന്നും കൂടുതലായിട്ട് അങ്ങോട്ടേക്കൊന്നും കയറുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഇന്ന് മടപ്പുര മുത്തപ്പൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്കിന്ന് ചായ ഒന്നും കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ടയേർഡായി നടക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് ഈ ഒരു മോതിരത്തിൻ്റെയൊക്കെ കാഴ്ച കണ്ടത്. അപ്പോൾ ആ മോതിരം വാങ്ങിക്കാനായിട്ട് എല്ലാവരും കൂടെ ചെന്നു. അപ്പോൾ മുത്തപ്പൻ്റെ ആ ഒരു ഫോട്ടോ ഒക്കെ പതിച്ച് ആ മോതിരമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ പതുക്കെ മുന്നോട്ട് നടന്നുണ്ടെങ്കിൽ നല്ല വിശപ്പുണ്ട്. അപ്പോഴാണ് ഹോട്ടൽ രതീഷ് നമ്മളുടെ കാഴ്ചയിൽപ്പെട്ടത്.
അവിടെ മസാല ദോശ തയ്യാറെന്നുള്ള ബോർഡും കൂടി കണ്ടപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ അങ്ങോട്ടൊരു വച്ചു പിടിച്ചു. അപ്പോൾ കണ്ടല്ലോ വടയും അതുപോലെ മസാല ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ചമ്മന്തിയും അല്ലെങ്കിൽ ചട്നി എന്ന് പറയും, അതും സാമ്പാറും അതിൻ്റെ കൂടെ ഇത് കഴിക്കാനായിട്ടുണ്ടല്ലോ. സൂപ്പർ ടേസ്റ്റായിരുന്നു. അതുപോലെ തന്നെ മസാല ദോശയോടൊപ്പം തന്നെ നെയ്റോസ്റ്റും നമ്മൾ ട്രൈ ചെയ്തു. ഇത് കൂടാതെ തന്നെ നമുക്ക് അല്ലാത്ത രാവിലത്തെ കടികളൊക്കെ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ടേസ്റ്റി ഫുഡെന്ന് നമ്മൾ ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന നെയ്റോസ്റ്റും മസാല ദോശയൊക്കെ തന്നെ. അതിൻ്റെ കൂടെ ആ വടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെ അവിടുത്തെ ആളുകളെ നമ്മളെ ഇതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് വളരെയധികം സഹകരിച്ചു. അപ്പോൾ ഇവിടുത്തെ പ്രധാന ആയിട്ട് ഈ ഒരു ദോശയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ രമേശ് ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹം ഇത് ഉണ്ടാക്കുന്നത് നമ്മളുടെ ചാനലിന് വേണ്ടിയിട്ട് ഇത് ലൈവായിട്ട് ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അങ്ങനെ ഇതാ ദോശ മാവ് ഒഴിച്ചു. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ദോശക്കൂട്ടാണ് ഒഴിക്കുന്നത്. അത് ഓരോ കാര്യങ്ങളിങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തന്നിരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ മസാല ഉണ്ടോ, ഇത് ബീട്രൂട്ടൊക്കെ ഉള്ള ചുവന്ന മസാല ഉണ്ടല്ലോ നമ്മുടെ, ഇത് പെട്ടെന്ന് ഇത് കണ്ടുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക കോഫി ഹൗസ് അതൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ അങ്ങനെ നെയ്റോസ്റ്റ് റെഡി ആയിട്ട് ഇവർ എടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും അദ്ദേഹം ഒരു മസാല ദോശ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു. എന്നിട്ട് നല്ല ചൂടുള്ള കല്ലിൽ മാവൊഴിച്ച് വരുത്തി അതിൻ്റെ എക്സ്ട്രാ ഈ മാവുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ആ ചട്ടകം കൊണ്ട് അതൊക്കെ ഒന്ന് വടിച്ച് മാറ്റി. അപ്പോൾ ഓരോന്നും ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഷെഫാണ് അല്ലെങ്കിൽ പാചകക്കാരനാണ്. അങ്ങനെ അദ്ദേഹം അതിവിദഗ്ധമായിട്ട് ദോശയ്ക്ക് റെഡിയാക്കി അതിൻ്റെ അകത്ത് ആ മസാലയൊക്കെ ഇട്ടു. അങ്ങനെ ഈ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും മാവ് ഒഴിച്ചു, അത് നല്ല നേർമയായിട്ട് പരത്തി അതിലുള്ള എക്സ്ട്രാ മാവുകളൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വടിച്ചെടുത്ത് കളഞ്ഞതുണ്ട്. ഇതേപോലെ അപ്പോഴാണ് നമുക്ക് നല്ല ആ പേപ്പർ പോലത്തെ ദോശ കിട്ടുന്നത് കേട്ടോ. ഇതേപോലെ വടിച്ച് കളഞ്ഞു. ഇനി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ ഒരു കല്ലിൻ്റെ ഒരു ചൂട് കാരണം ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നു. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം ആ തൊപ്പി ഉണ്ടല്ലോ, നമ്മൾ ആ തൊപ്പിയുടെ ഷേപ്പിലുള്ള നെയ്റോസ്റ്റ് അദ്ദേഹം ഇതേപോലെ ഉണ്ടാക്കി കാണിച്ചു തന്നു. അപ്പോൾ വടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്, നെയ്റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനേ ഉള്ളൂ. നമ്മുടെ മസാല ദോശ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാര്യമുള്ളൂ. അതുകൊണ്ട് പറശ്ശിനി കടവിൽ വന്നാൽ ഗണേഷ് ഹോട്ടലിൽ വന്ന് മസാല ദോശയും വടയും ഇതൊക്കെ കഴിച്ച് ഇനി പറശ്ശിനി കടവിൽ വന്നാൽ ഇവിടെ വന്ന് മസാല ദോശയും വടയും പൊറോട്ട ചപ്പാത്തി ബിരിയാണി നെയ്ച്ചോറ് ഇതൊക്കെ കഴിച്ച് നമ്മളായി സഹകരിച്ചു പോവാം. ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി മടപ്പുരയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊക്കെ ഒന്ന് രതീഷ് ഹോട്ടലിലെ ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും നെയ്റോസ്റ്റ് മസാല ദോശയൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ മുത്തപ്പൻ്റെ സന്നിധിയിൽ നിന്നും നിറഞ്ഞ മനസ്സോടുകൂടി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.